ഹായ്, വെൽക്കം ടു മാമീസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്, കോക്കനട്ട് കാഷ്യൂ പുഡിംഗ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് പാല് വേണം, ചൈന ഗ്രാസ്, ഇതാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ചൈന ഗ്രാസ് കവർ ചെയ്യുന്ന പുറത്തെടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. 50 ഗ്രാം കാഷ്യൂ, തേങ്ങ പീരയായിട്ടുള്ളത് 50 ഗ്രാം, പിന്നെ 8 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചൈന ഗ്രാസ് നന്നായിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ട് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം ഇത് നന്നായിട്ട് കുതിരാൻ വേണ്ടി 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ 15 മിനിറ്റ് ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ വെച്ച് ഇത് നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അപ്പോൾ ചൈന ഗ്രാസ് ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ടിന്നിലെ ഫുള്ള് കണ്ടൻസ് മിൽക്കും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ആ കണ്ടൻസ് മിൽക്കിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ പാലൊഴിക്കുന്നത് നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്നിന് 2.5 ടിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തത് ഇനി നമ്മൾ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഈ മിക്സ് എടുക്കുമ്പോൾ ഇത് നമ്മൾ നല്ല കട്ടിയുള്ള പാത്രത്തിൽ എടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ട് തിളപ്പിക്കുക. അത് നമ്മൾ ഒത്തിരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി. ഇപ്പൊ ഇത് ചെറുതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഈ മിക്സിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മിക്സ്. ഇനി നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു ചട്ടിയിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ക്യാഷ് ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ചട്ടിയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന കാഷ്യൂ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുക്കുക. അപ്പോൾ ഈ കാഷ്യൂ അധികം പൊടിഞ്ഞു പോകണ്ട, ടോപ്പിംഗ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിംഗ് ഒക്കെ ഇട്ട് ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജ് സെറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്.
ഒരു 3-4 മണിക്കൂർ വെക്കണം അപ്പോൾ നന്നായിട്ട് സെറ്റായി വരും ഇപ്പോൾ നമ്മൾ ഇത് 3-4 മണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക